ഹലോ ഫ്രണ്ട്സ്, ഇത് ഗള്ളി ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 തേർഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള നോമിനേഷൻസ് ആണ് ഇന്ന് ആരംഭിച്ചത്. ശരിക്കും അടിപൊളി ഒരു നോമിനേഷൻസ് തന്നെയായിരുന്നു, കാരണം നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ചിലരൊക്കെ സേഫായി അവിടെ നിന്നിട്ടുണ്ട്. എന്നാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോമിനേഷൻസും ഓരോരുത്തരുടെ ടാസ്ക് വൈസ് ഉള്ള പെർഫോമൻസ് വെച്ചിട്ടുള്ള ഒരു നോമിനേഷൻസ് തന്നെയായിരുന്നു ഇത്തവണ. ആരും ഓണവില് കളിക്കാനൊന്നും നിന്നിട്ടില്ല. ഏതായാലും നമുക്ക് റോൺസിൽ നിന്ന് തന്നെ തുടങ്ങാം. റോൺസൺ വന്നിട്ട് ജാസ്മിൻ്റെയും ലക്ഷ്മിൻ്റെയും പേരാണ് പറയുന്നത്. ലക്ഷ്മിപ്രിയ വന്നിട്ട് ശാലിനിയുടെയും ഡെയ്സിയുടെയും പേരാണ് പറയുന്നത്. ഡെയ്സി വന്നിട്ട് ലക്ഷ്മിപ്രിയയുടെയും അശ്വിൻ്റെയും പേരാണ് പറയുന്നത്. നവീൻ വന്നിട്ട് ഡെയ്സിയുടെയും ജാസ്മിൻ്റെയും പേരാണ് പറയുന്നത്. അശ്വിൻ വന്നിട്ട് ലക്ഷ്മിപ്രിയയുടെയും സുചിത്രയുടെയും പേരാണ് പറയുന്നത്. ബ്ലസ്ലി വന്നിട്ട് ലക്ഷ്മിപ്രിയയുടെയും ജാസ്മിൻ്റെയും പേര് പറയുന്നുണ്ട്. റോബിൻ വന്നിട്ട് നവീൻ്റെയും ലക്ഷ്മിപ്രിയയുടെയും പേര് പറയുന്നുണ്ട്. ജാസ്മിൻ വന്നിട്ട് അഖിലിൻ്റെയും ലക്ഷ്മിപ്രിയയുടെയും പേര് പറയുന്നുണ്ട്. സുചിത്ര വന്നിട്ട് നവീൻ്റെയും ശാലിനിയുടെയും പേര് പറയുന്നുണ്ട്. അപർണ വന്നിട്ട് അശ്വിൻ്റെയും ലക്ഷ്മിപ്രിയയുടെയും പേര് പറയുന്നുണ്ട്. അഖിൽ വന്നിട്ട് നവീൻ്റെയും റോബിൻ്റെയും പേര് പറയുന്നുണ്ട്. ശാലിനി വന്നിട്ട് ലക്ഷ്മിപ്രിയയുടെയും ഡെയ്സിയുടെയും പേര് പറയുന്നുണ്ട്. സൂരജ് വന്നിട്ട് അശ്വിൻ്റെയും ശാലിനിയുടെയും പേര് പറയുന്നുണ്ട്. ധന്യ വന്നിട്ട് നവീൻ്റെയും റോൺസൻ്റെയും പേരാണ് പറയുന്നത്. അടുത്ത ഊഴം നമ്മുടെ ക്യാപ്റ്റനായ ദിൽഷയ്ക്കാണ്. അപ്പോൾ ദിൽഷയ്ക്ക് ഒരു പ്രത്യേക പദവിയും കൂടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ഒരാളെ നോമിനേഷൻ എലിമിനേഷനിലുള്ള നോമിനേഷനിലേക്ക് ഇടാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയും എത്ര പേര് നോമിനേഷനിൽ വന്നു എന്ന് ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയ, ഡെയ്സി, നവീൻ, അശ്വിൻ, ശാലിനി, ജാസ്മിൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാം, ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാം എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ദിൽഷ ആലോചിച്ചിട്ട് പറയുന്ന വ്യക്തി കണ്ടസ്റ്റൻ്റ് ഇതാണ്, അഖിലാണ്. അപ്പം മൊത്തം 7 നോമിനേഷൻസാണ് ഇത്തവണ തേർഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വന്നിട്ടുള്ളത്. അത് അവർ ഇവരാണ്: ലക്ഷ്മി, പ്രിയ, നവീൻ, ജാസ്മിൻ, അശ്വിൻ, ശാലിനി, അഖിൽ, ഡെയ്സി. അങ്ങനെ 7 നോമിനേഷൻസാണ് വന്നിരിക്കുന്നത്. ഏതായാലും ലക്ഷ്മിപ്രിയയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് എലിമിനേഷനിലേക്കുള്ള. അപ്പം ഏതായാലും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ വോട്ട് ചെയ്യുക. ഏതായാലും തേർഡ് വീക്ക് എവിക്ഷനിൽ എന്തായാലും എവിക്ഷൻ ഉണ്ടാവും. ആരെയും സീക്രട്ട് റൂമിലോ അല്ലെങ്കിൽ സേഫോ ആക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ആരും വോട്ട് ചെയ്യാതിരിക്കരുത്. പല പ്രേക്ഷകരുടെയും അഭിപ്രായമാണ് വോട്ട് ചെയ്തിട്ട് ആരെയും എവിക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് തന്നെ ചെയ്യുക. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.